കോന്നിയെ കൈ വിട്ടിരിക്കുന്നു. 23 വർഷം അടൂർ പ്രകാശിനൊപ്പം നിന്ന കോന്നി മാറി ചിന്തിച്ചിരിക്കുന്നു. 9953 വോട്ടിന്റെ അട്ടിമർ വിജയം നേടിയ കെ യു ജനീഷ് കുമാറാണ് ഇനി കോന്നിയുടെ ജനനായകൻ. ആദ്യ റൗണ്ടിൽ പിന്നോട്ട് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് ജനീഷ് കുമാർ വ്യക്തമായ ലീഡ് നിലനിർത്തി. 2000ഉം 4000ഉമായി ലീഡ് മാറി മാറി നിന്നു. യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലും വ്യക്തമായ മുന്നേറ്റം. അങ്ങനെ മണ്ഡലം CPM തിരിച്ചുപിടിച്ചിരിക്കുന്നു. 35കാരനായ ജനീഷ് പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ നിന്നെത്തിയ യുവ നേതാവാണ്. നിലവിൽ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും DYFA സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും LLB നേടിയ ജനീഷ് പത്തനംതിട്ട ബാറിലെ അഭിഭാഷകനുമാണ്. SFI ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, CPIM സീതത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. റാന്നി സെന്റ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാൻ, യൂണിയൻ കൌൺസിലർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സീതത്തോടിൽ നിന്ന് ഒരു MLA ഉണ്ടാകുന്നതും ഇത് ആദ്യമായാണ്. MG വാഴ്സിറ്റി പരീക്ഷാ ക്രമക്കേടിന് ഡിബാർ ചെയ്തു എന്ന കോൺഗ്രസ് ആരോപണമൊന്നും തെരഞ്ഞെടുപ്പിൽ വില പോയില്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുണ്ടായ കോൺഗ്രസിനുള്ളിലെ തർക്കവും തമ്മിലടിയും ജനീഷിന് ഗുണം ചെയ്തു. UDFന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിക്കുന്നത് അസാധ്യമല്ലെന്ന് പാലാ വിജയം ചൂണ്ടിക്കാട്ടി നേതാക്കൾ പ്രവർത്തകരെ ആവേശത്തിലാക്കി. സാമുദായിക വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള കോന്നിയുടെ വോട്ടിംഗ് സ്വഭാവം കൂടി പരിഗണിച്ചായിരുന്നു ജനീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം. 91 ആവർത്തിക്കും എന്ന് പറഞ്ഞ CPM വാക്കുപാലിച്ചിരിക്കുന്നു. അന്ന് DYFI വൈസ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയാണ് CPM കളത്തിലിറക്കിയത്. തന്റെ കന്നിയംഗത്തിൽ പത്മകുമാർ മണ്ഡലം പിടിച്ചെടുത്തതുപോലെ തന്നെ ജനീഷും കന്നി മത്സരത്തിൽ കോന്നിയിൽ ചെങ്കൊടി പാറിച്ചിരിക്കുകയാണ്.